പത്ത് ലക്ഷം വല്ല ഊതിയിട്ടുണ്ട്. അതെ അതെ. ഇയാൾക്ക് 10 ലക്ഷം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്കുള്ള ധൈര്യം ആലോചിച്ച് നോക്കി. കറക്റ്റ്. ഈ പറഞ്ഞ നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ട് മില്യനാറാണോ അധ്വാനിച്ചിട്ട് മില്യനാറാണോ? ഇത്രേ ഉള്ളൂ സിമ്പിൾ. പിന്നെ ഈ പറഞ്ഞ ഇത്തരം ടിപ്സും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു അങ്ങ് അങ്ങയുടെ ഒരു ലൈഫിൻ്റെ ഒരു അനുഭവത്തിലൂടെ കൂടെ പറയുന്നതാവാം. ഞാൻ കേട്ടിട്ടുണ്ട്. അത് തന്നെയാണ് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞത്, നമ്മുടെ തലയ്ക്ക് മുകളിലുള്ളൊരു വാള് പോലെ നമ്മളെ ഒരു കടബാധ്യതയിൽ നിന്ന് കയറി വന്ന ഒരാളാണ്. ഓക്കെ, അത്തരം പ്രോസസ്സ് എക്സ്പീരിയൻസ് ചെയ്ത ആളാണ്. അപ്പോൾ അതിൻ്റെ ഒരു അനുഭവമായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസിലൂടെ കടന്നു വന്നിട്ട് അതിൻ്റെ ഒരു മധുരപ്രതികാരമാണോ ശരിക്കും പറഞ്ഞാൽ ആ സെക്ടറിൽ തന്നെ, ആ ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു അഡ്വൈസറായിട്ടോ അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ടായിട്ടോ മാറാൻ കഴിയുക എന്നുള്ളത്? അല്ല, ഇതിന് ഇതിന് സത്യം പറഞ്ഞാൽ പ്രതികാരം, ഞാൻ നമ്മൾ ശ്രീജനോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് സത്യം പറഞ്ഞാൽ ഈ കടന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ വീട്ടുകാർക്ക് ഉണ്ടായിട്ടുള്ളൂ. കാരണം അവർ എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ സാധാരണ കടമൊക്കെ ഉണ്ടായി ഞാൻ വീട്ടിൽ പട്ടിണി എന്നൊക്കെ പറയും. എൻ്റെ വീട്ടിൽ എൻ്റെ ചെറുപ്പത്തിലത്തെ ഫോട്ടോ കാണണം, തടിച്ച് കൊടുത്തിരിക്കുന്നു. അപ്പം ഇതിലും ഇതിലും അപ്പം ശരിക്കും എൻ്റെ ഒരു ഭാഗ്യത്തിന് അച്ഛൻ ബിസിനസ് ചെയ്തിരുന്നു. ആ ബിസിനസ്സിൽ നിന്നാണ് നഷ്ടമുണ്ടായത്. പിന്നെ അച്ഛൻ അച്ഛൻ്റെതായ ഫാമിലിയും ഇതൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് അവരുടേതായ കുറേ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉണ്ടായി. അങ്ങനെ അച്ഛന് കടമുണ്ടായി. പക്ഷേ അമ്മയ്ക്ക് ആ ടൈമിൽ ജോലി കിട്ടി. അപ്പോൾ ഒരു കോപ്പറേറ്റീവ് ബാങ്കിൽ ഉദ്യോഗസ്ഥയുടെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് ശമ്പളം കറക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛന് ഈ കടമൊക്കെ ഉണ്ടായിരുന്ന ടൈമിലാണെങ്കിൽ അച്ഛന് ഗൾഫിലൊക്കെ പോകേണ്ട സിറ്റുവേഷനൊക്കെ കടം കിട്ടാനായിട്ട്. പക്ഷേ അന്നൊക്കെ അങ്ങനെയുള്ള ഒന്നുമില്ലെങ്കിൽ ഗൾഫിൽ പോകാൻ. പക്ഷേ അതൊന്നും നേരെയില്ല. പിന്നെ അച്ഛൻ തിരിച്ചു വന്നു. അങ്ങനെ തിരിച്ചു വന്നിട്ടാണ് അച്ഛൻ LIC ഏജൻസി എടുത്തിട്ട്. അപ്പോൾ LIC ഏജൻസിയിൽ അച്ഛൻ പിന്നെ ഈ അച്ഛൻ്റെ മൂട്ടിൽ നല്ല ഫയർ ഉണ്ടായിരുന്നു. കാരണം കടം കിട്ടണമല്ല. അപ്പോൾ അതിൻ്റെ പേരിൽ അവർ പണിയെടുത്ത്. പിന്നെ ഈ കടം ഉള്ളവർക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, എൻ്റെ അച്ഛൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ എടുത്താൽ മതി. ഞാൻ ജനിച്ചെന്ന് തുടങ്ങിയിട്ട് കടം എന്നാണ് കേട്ടിട്ടുള്ളത്. അന്ന് കടം വീട്ടാനായിട്ട് ഞാൻ MBA കഴിഞ്ഞെന്ന് തോന്നുന്നു. അപ്പോൾ ഏകദേശം ഒരു 10, 18, 20 വർഷമെടുത്തു ഈ കടം ഒന്ന് മാറിക്കിട്ടായി. മനസ്സിലായില്ലേ? അപ്പോൾ ഈ കടമൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ പറയുക, എന്തെങ്കിലും കുറുക്കുവിധി കാണിച്ചിട്ട് അടുത്ത വർഷം കടം വീടുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ പറ്റുമായിരിക്കും. പക്ഷേ ഒരു ക്രെഡിറ്റ് കാർഡിൽ നിന്ന് അടുത്ത ക്രെഡിറ്റ് കാർഡ് എടുത്ത് അങ്ങനെ അത് അങ്ങനെ ആണെങ്കിൽ പറ്റില്ല. നമ്മൾ കുഴിച്ച കുഴി കുഴിഞ്ഞുകൊണ്ടിരിക്കുന്നു, പിന്നെ താഴെ പോകുള്ളൂ. അത് ഒരിക്കലും ചെയ്യരുത്. അതിന് പകരം നമ്മൾ കൃത്യമായിട്ടൊരു പണിയെടുത്തിട്ട് അതിൽ നിന്ന് ഇൻകം ഉൽപ്പാദിപ്പിക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ചിലവ് കുറയ്ക്കാം. അപ്പോൾ ഞങ്ങളൊക്കെ അന്ന് വീടൊക്കെ ജപ്റ്റ് ചെയ്ത് വാടക വീട്ടിലേക്ക് പോയി. എന്നിട്ട് ആ ഫസ്റ്റ് വീടൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മിട്ട്, വളരെ ചെറിയ വീട്ടിലേക്കാണ് നമ്മൾ പോയതൊക്കെ. അപ്പോൾ ആ ലെവലിൽ നിന്ന് നമ്മൾ ഒരു കൊല്ലത്തിനുള്ള തന്നെ കുറച്ചും കൂടി നല്ല വാടക വീട്ടിലേക്കൊക്കെ മാറി. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എൻ്റെ ലൈഫിലൊന്നും വലിയ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. പിന്നെ അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഞാൻ കണ്ടിട്ടുള്ള കാര്യം. അപ്പോൾ പക്ഷേ അതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ, ഞാൻ അനുഭവിച്ചിട്ടില്ല. അതൊക്കെ എൻ്റെ അച്ഛനും അമ്മയും, അമ്മ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അച്ഛൻ അമ്മ ഫിനാൻഷ്യലി ബിസിനസ് കാര്യത്തിലും എല്ലാത്തിലും അമ്മ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പലപ്പോഴും പല ആൾക്കാരൊക്കെ സ്ത്രീകളുടെ ഉന്നമനമൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്ന കാര്യം, അവർ ഉന്നമനം ഉള്ള ആൾക്കാരല്ലേ, ഇനി എന്തിനും ഉന്നമനി അങ്ങനത്തെ പവർഫുൾ അല്ലേ, അവരുടെ മൈൻഡ് സെറ്റ് വെച്ചിട്ട് ഭയങ്കര ആണുങ്ങളെക്കാളും പവർഫുൾ ആണെന്ന് പറഞ്ഞു. ശരിക്കും എൻ്റെ അമ്മ അമ്മൂമ്മയൊക്കെ ശരിക്കും പറഞ്ഞാൽ ബ്രില്ലിയൻറ്റ്. അവരൊന്നും വലിയ ധനികരൊന്നും ആയിരുന്നില്ല, പക്ഷേ അതൊരു വലിയ കാര്യമാണല്ലോ. നമ്മുടെ ഫാമിലി ബഡ്ജറ്റ് പ്ലാനിങ് എന്ന് പറയുന്നതും ഒരു വലിയൊരു കാര്യം തന്നെയല്ലേ. അവിടെ നിന്നാണല്ലോ ഇതിന്റെ ഒരു ബേസിക് സാധനം, ഒരു എലമെന്റ് വരുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവൻ ഇപ്പൊ പല സ്ത്രീകളും വർക്ക് ചെയ്യണവരുണ്ട്. ചില വർക്ക് ചെയ്യണവരാണെങ്കിൽ ഇവർ പൈസ മാനേജ് ചെയ്യലായിരുന്നു. അവരൊക്കെ ഇപ്പൊ പൈസ മാനേജ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഒത്തിരി ഞാനീ പറയണത് കൂടുതലും എന്റെ ഓഡിയൻസ് വെച്ചാൽ നമ്മുടെ ക്ലയൻസ് വെച്ചാൽ മിക്കതും ഈ മണി ടോക്സ് വീഡിയോ കാണുന്നവരാണ്. അപ്പൊ അവരുടെ മെച്ചൂരിറ്റി എന്ന് പറഞ്ഞാൽ സാധാരണ കേരള ഓഡിയൻസിനേക്കാളും കുറച്ചുകൂടി കൂടുതലായിരിക്കും. കാരണം ഈ കണ്ടന്റ് ഇഷ്ടപ്പെടണമെങ്കിൽ ഇതിന് താല്പര്യങ്ങളും വേണമല്ലോ. എക്സാക്ട്ലി. അപ്പോൾ ചിലപ്പോൾ എൻ്റെ ഒരു അസംഷൻ ചിലപ്പോൾ കേരള സൊസൈറ്റിനെ പറ്റി ചിലപ്പോൾ കറക്റ്റ് ആവില്ല. കാരണം എൻ്റെ ഓഡിയൻസിനാണ് ഞാനീ പറഞ്ഞത്. അപ്പോൾ അവരുടെ മെച്ചൂരിറ്റി കുറച്ചും കൂടി കൂടുതലായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു പൊതുവെ ആളുകൾ ഇത് ചെയ്തു വരുന്നുണ്ട്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ. നമുക്ക് എത്ര പേഴ്സൻറ്റേജ് ലാഭം കിട്ടാന്നുള്ളതല്ല, നമുക്ക് എത്ര ശമ്പളം കൂട്ടാനുള്ള സ്കിൽ സെറ്റ് നമുക്കുണ്ട്, ശമ്പളം കൂട്ടുന്നുണ്ട്, നമ്മൾ ഒരു മിതത്വത്തിൽ നമ്മളെങ്ങനെ ജീവിക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ ഒരു സന്തോഷത്തിന് കൺട്രോൾ വരുന്നില്ല പൈസ വിചാരത്തിൽ. ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്താൽ തന്നെ കുറച്ചും കൂടി ഇത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ കടത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പലപ്പോഴും വീട്ടിലത്തേക്ക് ഈ ബുദ്ധിമുട്ടൊക്കെ കണ്ടെൻ്റ് വഴി എനിക്ക് ആൾക്കാർ മനസ്സിലാവും കടം വരണ ടൈമിൽ ഇവരുടെ തിങ്കിങ് ഒക്കെ എന്താണെന്നുള്ളത്, കോൺഫിഡൻസ് ലെവൽ എന്താണെന്നുള്ളത്. അപ്പോൾ ഞാൻ പണ്ടൊക്കെ ഞാൻ നേരിട്ട് തന്നെ വർത്തമാനം പറഞ്ഞിട്ട് കുറേ ചെയ്യാൻ നോക്കാറുണ്ട്. ഇപ്പം എനിക്ക് സമയം അധികം കിട്ടാറില്ല.
അതിൻ്റെ പേരിൽ തന്നെ ഞാൻ കുറേയൊക്കെ ഞാനിങ്ങനെ ഒരു കോഴ്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ആൾക്കാർക്ക് ഇങ്ങനെ. അത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഒരു എനിക്കെന്താണ് പറയാനുള്ളത്, ഞാൻ ആ കോഴ്സിൽ ഒരു ഒരു മണിക്കൂറിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മൊബൈൽ ആപ്പ്, ആ മൊബൈൽ ആപ്പ് ഉണ്ട്, ഒരു മണി ടോക്സ് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അതായത് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ അതേ സെയിം പേരിൽ തന്നെയാണോ മണി ടോക്സ് പറഞ്ഞൊരു ആപ്പുണ്ട്. അപ്പോൾ അതിൽ പോയിട്ട് ചെറിയൊരു ഇതൊന്നും ഞാൻ ഈ കോഴ്സ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല കേട്ടോ, ഇതിൽ വേറെ ഒന്നുമല്ല ഞാൻ പറയാനുള്ള കാര്യം അതിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആകെ പറയാനുള്ളതുള്ളൂ, കടം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആത്മാർത്ഥമായിട്ട് അതിൽ നിന്ന് തിരിച്ചു വരാൻ താല്പര്യമുണ്ടെങ്കിൽ ആ കോഴ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്ക്. എന്നിട്ട് അത് ചെയ്തിട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒന്നും നടക്കാനില്ല. അത് നിങ്ങൾ പ്രാക്ടിക്കലി ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 3 വർഷത്തിനുള്ളിൽ ചെറിയ കടക്കണമെങ്കിൽ അതിൽ നിന്ന് തിരിച്ചു വരാൻ പറ്റും. ഇനി വലിയ കടമാണെങ്കിൽ നിങ്ങൾക്കൊരു കൺട്രോൾ കിട്ടും ഞാൻ കമ്മിങ് ഔട്ട് ഓഫ് കടന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം ശനിയാഴ്ച ഞാൻ വർക്ക്ഷോപ്പ് എടുത്തിരുന്നു. അപ്പോൾ ഒരാൾ തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ വന്നിരുന്നു, അപ്പം നമ്മുടെ ക്ലയൻറ്റുമാണ്. അപ്പോൾ ആളെന്നോട് കുറച്ച് കടത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. എല്ലാവരും പുള്ളി എടുത്തേക്കണ കടങ്ങൾ ഓൺലൈനിൽ നിർത്ത കടങ്ങളാണ്, 20% മുകളിൽ ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നോക്കിയപ്പോൾ ഞാൻ അങ്ങടുങ്ങളൊന്നും ഒന്നും മാനേജ് ചെയ്യാൻ പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഞാൻ പുള്ളിനോട് എനിക്ക് എൻ്റെ ഒരു ബലമായ സംശയമാണെങ്കിൽ 1.5 വർഷത്തിനുള്ളിൽ ഇവിടെ കടമ്പ് കിട്ടും ആ പറഞ്ഞത് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അയാൾ ചെയ്യാനും ചാൻസ് ഉണ്ട്, കാരണം അങ്ങനെ നമ്മുടെ ക്ലയൻറ്റുമാണ്. അപ്പോൾ ഈ പറഞ്ഞത് നമുക്ക് ഇനിയും നമ്മുടെ ടീമിനായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ആ പസിലൊന്ന് കറക്റ്റാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ചെയ്തെടുക്കാന്നുള്ളൂ ഈ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ കടം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കടത്തിനെ ഫേസ് ചെയ്യാൻ ധൈര്യം ഉണ്ടോ, ആ കട എത്ര വലുതാണെന്ന് ഫേസ് ചെയ്യാൻ ധൈര്യം ഉണ്ടോ? ഇത് കുറേ സ്ഥലത്ത് കടം കൊടുക്കാൻ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അവിടെ നിന്ന് കൊടുത്ത് പൈസ റോള് ചെയ്തിട്ടൊന്നും കാര്യമൊന്നുമില്ല. ചില ആൾക്കാരൊരു പ്രത്യേകത വെച്ചാൽ നമ്മൾ പറയില്ലേ ഫുട്ബോൾ കളിക്കാൻ ഇറങ്ങുന്ന ടൈമിൽ നമുക്ക് എത്ര ഡിഫൻസ് ഉണ്ടെങ്കിലും ബോളം കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ടാക്കിൾ ചെയ്ത് പോകാനുള്ള ഒരു ധൈര്യം ഉണ്ട്. അതാണ് ഒരു പ്ലെയറുടെ കഴിവെന്ന് പറഞ്ഞാൽ. നിങ്ങൾ ആ പ്ലെയർ എന്നായി അന്ന് കടം മാറില്ല, കാരണം എന്ത് കടവും എനിക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് റോൾ ചെയ്ത് ചെയ്യാനുള്ള കഴിവുണ്ടെന്നൊരു തോന്നൽ തോന്നിയോ അന്ന് നിങ്ങൾ കടത്തിൽ നിന്ന് മാറില്ല, കാരണം നിങ്ങൾ വലിയ ആളായി. പിന്നെ നിങ്ങളുടെ കടം ഇങ്ങനെ കടത്തിന് നിങ്ങൾ ഇഷ്ടപ്പെടും, കടം നിങ്ങളെ വിട്ടുപോയില്ല. അതിന് പകരം എനിക്ക് ആ കഴിവില്ല എന്നൊരു വിശ്വസിച്ച് നോക്കിയേ, അപ്പോൾ പേടിയാവും. യെസ്. അപ്പോൾ ആ പേടി ഉണ്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ കബഡിയൊക്കെ കളിക്കണുണ്ടെങ്കിൽ ഞങ്ങൾ കബഡി കളിക്കുന്നത് അപ്പോൾ നമ്മൾ റൈഡ് ചെയ്യാൻ ചെല്ലണമെങ്കിൽ എത്ര ആൾക്കാർ ഇങ്ങനെ പെട്ടെന്ന് കളിച്ചാൽ നമ്മൾ പേടിച്ചിങ്ങോട്ട് മാറണം. അതിന് ഒരു അവിടെ തന്നെ നിൽക്കണേ നമ്മളെ പിടിച്ചിട്ടുണ്ടോ? അപ്പോൾ ആ പേടിയാണെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ആയിരിക്കും ഓ പേടി പൗരുഷമില്ലാന്ന് ആയിരിക്കും. പക്ഷേ ആ പേടിയാണ് ആ റൈഡർ എക്സാക്ട് ഡ്രൈവ് ചെയ്യുന്നത്, കറക്റ്റ് ചെയ്യണം. എന്നാൽ അറ്റാക്ക് ചെയ്യാൻ ധൈര്യം ഉണ്ടാവും അവന്. അതെ. അപ്പോൾ ഇങ്ക് കൊടുക്കുന്ന ടൈമിൽ അവൻ അറ്റാക്ക് ചെയ്യണം, കടം എടുക്കുന്ന ടൈമിൽ പേടിക്കണം. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇത് നോക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പല ആൾക്കാർക്കും കടത്തി കടം എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു ഒരു പ്രശ്നമൊന്നുമല്ല, ചിലപ്പോൾ നമ്മുടെ ഒരു ജീവിത സാഹചര്യങ്ങളോട് വന്നു പോയായിരിക്കും. പക്ഷേ നൗ ഫേസ് ഇറ്റ് ആൻഡ് ലുക്ക് ഫോർ എ വേസ് ടു പേ ദാറ്റ് മണി ബാക്ക്. ആൻഡ് കടം എടുത്തവരുടെ കൂടുതൽ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഷെയിംലെസ് ആയിട്ട് പോയിട്ട് നെഗോഷിയേറ്റ് ചെയ്യും, ഇൻട്രസ്റ്റ് കുറച്ച് കിട്ടാൻ പറ്റില്ല വകുപ്പ് ഉണ്ടാന്നുള്ളത്, ദെൻ റെഡ്യൂസ് ഇറ്റ് ആൻഡ് ആസ്ക് ഫോർ സം ബഫർ പീരീഡ്. എന്നിട്ട് നമ്മുടെ ഇൻകം കൂട്ടിയിട്ട് അത് ചെറിയ കടങ്ങൾ ഓരോന്ന് വീട്ടിൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കടത്തിൽ നിന്ന് മുക്തരാകാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ചിലവർ ടൈം വ്യത്യാസം, ചിലർക്ക് 3 വരെ എടുക്കും, ചിലർക്ക് 5 വരെ എടുക്കും. പക്ഷേ ഡെഫിനറ്റ്ലി വി ക്യാൻ കം ഔട്ട്.